വെൽക്കം ബാക്ക് ടു ചീസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് കുക്കിംഗ് ഒന്നുമല്ല, ഒരു ടിപ്പാണ്. നമ്മൾ എല്ലാവരും ബ്ലെൻഡർ മേടിച്ചിട്ടുണ്ടാവുമല്ലോ, ബീച്ചർ ബ്ലെൻഡർ എന്നൊക്കെ പറയുന്നത്, കേക്ക് ബീറ്റ് ചെയ്യാനൊക്കെ മേടിക്കുന്ന ബ്ലെൻഡർ. ഈ ബ്ലെൻഡറിനകത്ത് രണ്ട് ടൈപ്പ് ഇതുപോലത്തെ ബ്ലേഡ് ഉണ്ട്. നമ്മൾക്ക് ബീറ്റ് ചെയ്യുന്നത് വേറെ, ഇതുപോലത്തെ ഒരെണ്ണം അതിനകത്തുണ്ടാവും. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ആദ്യമൊക്കെ ഇത് എന്തിനുള്ളതാണെന്ന്. ഞാനത് യൂസ് ചെയ്തിരുന്നില്ല, അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അടുത്താണ് എനിക്കിതിൻ്റെ ഉപയോഗം മനസ്സിലായത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ നിങ്ങൾ കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കാം, പിന്നെ അതുപോലെ തന്നെ പൂരി, പെറോട്ട, പിന്നെ പിസ്സ ഡൗ, എന്ത് വേണമെങ്കിലും നമുക്കിത് കൊണ്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട്, നല്ല ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു. നമുക്ക് പതുക്കെ സ്പീഡ് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. വിസ്താരമുള്ള പാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തെറിച്ച് പുറത്തേക്ക് പോവില്ല, കുറച്ച് വലിയ പാത്രം എടുക്കുക, എന്നിട്ട് അതിലിട്ട് പതുക്കെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് നനച്ചെടുക്കുക മാവ് ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇത് തെറിക്കില്ല, പിന്നീട് തെറിക്കില്ല, അല്ലെങ്കിൽ മാവെല്ലാം തെറിക്കും. അതുകൊണ്ട് പതുക്കെ ഒന്നിങ്ങനെ നനച്ച് കൊടുക്കുക, അതിനുശേഷം നമുക്ക് സ്പീഡ് കൂട്ടാം. ഇപ്പോൾ എല്ലാം ഈ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ സ്പീഡ് ചെറുതായിട്ട് കൂട്ടിയിട്ട് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ കുഴച്ചെടുക്കാവുന്നതാണ്. ഞാൻ സ്പീഡ് നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ സ്പീഡിൽ ചുരിച്ചെടുക്കാം. സ്പീഡിൽ ചെയ്തപ്പോൾ ഇത് ബ്ലേഡിലേക്ക് ഇതെല്ലാം കൂടി പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ എല്ലാം വേർതിരിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ചപ്പാത്തി ഡോ റെഡിയാക്കി. നല്ല പാകത്തിന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കയ്യിൽ സ്വല്പം എണ്ണ തേച്ചിട്ട് നമുക്കിതെല്ലാം ഇത് ഇത് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അത് റിമൂവ് ചെയ്യുക. നല്ല സോഫ്റ്റ് ഡോ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.